ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 21 grams എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റിവ്യൂ അപ്ഡേറ്റ്സ് ആണ് നമ്മളിന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 21 grams എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ദി ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായി വിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ത്രില്ലർ ചിത്രമാണ് 21 grams എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് അനൂപ് മേനോനാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ മികച്ചൊരു ത്രില്ലർ സിനിമയായിട്ടാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം ആരാധകർ അല്ലെങ്കിൽ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. ഒരു കൊലപാതക കേസ് അന്വേഷിക്കാൻ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ചിത്രത്തെ അനുമേനോൻ എത്തുന്നതെന്നാണ് അറിഞ്ഞത്. ക്രൈംബ്രാഞ്ച് DYSP നന്ദകിഷോർ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തെ അനുമേനോൻ അവതരിപ്പിക്കുന്നത്. അഞ്ചാം മാതിരി അല്ലെങ്കിൽ ഫോറൻസിക്, ഓപ്പറേഷൻ ജാവ തുടങ്ങിയ ഒരു ത്രില്ലർ സിനിമകൾക്ക് ശേഷം മലയാളത്തിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു മികച്ച ത്രില്ലർ സിനിമ തന്നെയാണ് 21 grams എന്ന് പറയുന്ന സിനിമ. വിപിൻ കൃഷ്ണ തന്നെയാണ് 21 grams രചനയും നിർവഹിച്ചിരിക്കുന്നത്. ഒരു മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ചിത്രത്തെ അനുമേനോനെ കൂടാതെ തന്നെ വലിയൊരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. അതായത് ലിയോണാ ഡിഷോയി, അനു മോഹൻ, രഞ്ജി പണിക്കർ, രഞ്ജിത്ത്, ലെന, നന്ദു, ജീവ ജോസഫ്, മാനസ രാധാകൃഷ്ണ, അങ്ങനെ ഒട്ടനവധി ആക്ടേഴ്സ് അണിനിരന്ന ചിത്രമാണ് 21 grams എന്ന് പറയുന്ന സിനിമ. അപ്പം മികച്ചൊരു ത്രില്ലർ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക എന്നാണ് ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ?